എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം. സൗജന്യ ഭക്ഷ്യക്കിറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വാട്സപ്പിൽ വാർത്തകൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 600,000 വരുന്ന AAY മഞ്ഞ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ NPI കാർഡ് ഉടമകൾക്കും വയനാട് ദുരിതബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം പേരൂർക്കട ബാപ്പുജി ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിക്കും. ഓണക്കിറ്റുകൾ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി നാളെ മുതൽ വിതരണം ആരംഭിക്കും. ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് സെപ്റ്റംബർ 10 മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ട് എത്തിക്കുന്നതാണ്. ക്ഷേമസ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരിൽ 4 പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിലാണ് വിതരണം ചെയ്യുക. മുൻവർഷങ്ങളിലേതുപോലെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കിറ്റിലെ ഉൽപ്പന്നങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് കിറ്റിൽ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ചെറുപയർ പരിപ്പ്, സേമിയ പായസം മിക്സ്, മിൽമ നെയ്യ്, കശുവണ്ടി പരിപ്പ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തേയില, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ് എന്നീ ആവശ്യ സാധനങ്ങളും തുണിസഞ്ചിയും ഉൾപ്പെടെ 14 ഇനങ്ങൾ ഉൾപ്പെട്ടതാണ് ഇപ്രാവശ്യത്തെ ഓണക്കിറ്റ് എന്ന് പറയുന്നത്. എങ്കിലും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മഞ്ഞ കാർഡുക്ക് മാത്രമാണ് ഈയൊരു, അതായത് AAY കാർഡിന് മാത്രമാണ് സാധാരണയായിട്ട് ഈ ഒരു കിറ്റ് ലഭിക്കുന്നത്. പിന്നെ ദുരന്ത മേഖലയിലുള്ളവർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലേക്കും ലഭിക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള കാർഡുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ APL കാർഡായാലും അതുപോലെ തന്നെ PHH റോസ് കാർഡായാലും അവർക്കൊന്നും ഈ ഒരു കിറ്റ് ലഭിക്കുന്നില്ല എന്നത് ശരിക്കുമൊരു സങ്കടകരമായ കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി.